അരിഞ്ഞ ഉള്ളി വെച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. എന്തൊക്കെ മക്കളെ, എല്ലാവരും വർത്തമാനങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിച്ചാണ് കേട്ടോ. അവിടെയും കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ല സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പം മക്കളെ, ഇന്ന് നമ്മളെ തറവാട്ടുടിയിൽ ചെറിയൊരു തോതിൽ മൗലൂദ് ഉണ്ടാക്കിയിരിക്കണേ. അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന്. അപ്പം എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചുകൊണ്ട്, പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യണ്ടിട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തിന് നല്ല അടിപൊളി ഒരു ബീഫ് ബിരിയാണി ഉണ്ടാക്കണം. അതേപോലെ തന്നെ ചിക്കൻ പൊരിച്ചതും പിന്നെ പപ്പടം തൈരും ഇത് മതിയേലപ്പോൾ. അപ്പോൾ നാത്തുനാത്ത വന്നപ്പോൾ തന്നെ ഉള്ളിയരച്ചിലൊക്കെ തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പം ഞാനും തന്നെ തുടങ്ങട്ടെ. അപ്പം ഇനിയാളെ, ഞാനും തന്നെ മറ്റു പണിക്കൊക്കെ നിൽക്കുകയാണ്. അപ്പം എന്തായാലും ഞാൻ റെസിപ്പി ഒന്നും കാണിച്ചു തന്നില്ല കേട്ടോ. പിന്നെയാണെ, നമ്മളെ കട്ടിംഗ് ബോർഡിന്റെ നിറം കണ്ടു കാണാം, ആരും അന്തം പോടണം കേട്ടോ. 10 രൂപ കൊല്ലയിക്കണതിന് ഇത്രയും പായ്ക്കല്ലേ കട്ടിംഗ് ബോർഡ്, പിന്നെ ഇത്ര നിറം തന്നെ അല്ല എണ്ണയാളെ ഉണ്ടാകുക. അപ്പൊ മക്കളെ, നമ്മളെ ഉമ്മ വായന്റെല വെട്ടാൻ വേണ്ടി പോകുകയാണ്. ഉസ്താമാര് വരുമ്പോൾ തന്നെ നമ്മളെ ചെറുക്കന്മാർ ഇതൊക്കെ റെഡി ആക്കുകയാണ് കേട്ടോ. അയറ്റാളിനെയാണ് ഇതൊക്കെ വിരിച്ചണതും ഇതാക്കണതൊക്കെ. അങ്ങനെ മക്കളെ, ഉസ്താമാരൊക്കെ വന്ന് മൗലൂദൊക്കെ ചൊല്ലല് തുടങ്ങിയിരിക്കണം കേട്ടോ. അങ്ങനെ മക്കളെ, വേഗം വന്ന് ചോറൊക്കെ കുത്തി റെഡി ആക്കിയിരിക്കണം കേട്ടോ.
അങ്ങനെ മക്കളെ ഉസ്താമാരെ ചോറയൊക്കെ കഴിഞ്ഞ് ഞങ്ങളും തന്നെ ആ ടേബിളും അങ്ങോട്ട് കുത്തിർക്കുകയാണ്. അപ്പം ഇനി ചോറ് കഴിച്ചിട്ട് അനുവിൻ്റെ ബാക്കിയുണ്ട്. ഈ തള്ളാരാകുമ്പോൾ അങ്ങനെയാണല്ലോ, കുട്ടികളെ ബാക്കി തന്നെ ഉണ്ടാവും. ഞമ്മക്ക് ഇനി പിന്നെ ചോറൊന്നും ഇടേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അതുണ്ട്, ഇനി അത് തിന്നിട്ട് എന്നിട്ട് പിന്നെ ചോറിടാന്ന് വിചാരിച്ച്. അപ്പോൾ മക്കളെ, നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചാണ്. ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് അടിച്ചാനും നിങ്ങൾ ആരും മറക്കല്ല കേട്ടോ. അപ്പൊ ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.